ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 105-ാമത്തെ സഭായോഗത്തിൽ രാവിലെ മുതൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. രാവിലെ മുതൽ നിരന്തരമായ പ്രാർത്ഥനയും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളും ചേർന്ന് ശക്തമായ ഭജനും മാല കോർക്കുന്ന പോലെ ഒന്നോടൊന്ന് ചേർന്ന് പരിശുദ്ധമാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ വചനത്തിന് മുമ്പിൽ ധൈര്യത്തോടും പ്രത്യാശയോടെ ഇരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സഭാപനത്തിൽ നിങ്ങൾ അറിയിപ്പാൻ ദൈവമനെ ഏൽപ്പിച്ച ദൂത് ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യം. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്നേ നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. എൻ്റെ 9-ാമത്തെ വാക്യം, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തൊക്കെ അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. എൻ്റെ 13-ാമത്തെ വാക്യം, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. തദാസൻ പാസ്റ്റർ കെ സി സാമുവൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് വളരെ ശക്തമായൊരു സന്ദേശം നമുക്കത് നൽകുവാനിടയായി തീരുന്നു. ആ വചനത്തോട് ചേർന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ദൈവം ഉപയോഗിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ അവരുടെ ജീവചരിത്രങ്ങളും അവരുടെ സംഭവങ്ങളും ബൈബിൾ എഴുതിയിരിക്കുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളും അവർ ചെയ്ത തീയ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അവരെ പ്ലസ്സും അവരെ മൈനസും എഴുതിയിട്ടുണ്ട്. ഒരു ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ അവരെ നല്ല വശങ്ങൾ മാത്രമല്ല ദോഷവശങ്ങളും എഴുതിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് ഒരു ബുദ്ധി ഉപദേശത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. എന്നാൽ ദാനിയ പ്രവചനം ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ ദാനിയലിനെ കുറിച്ച് എഴുതിയ ആ ഭാഗങ്ങളിൽ ഒന്നും തന്നെ ദാനിയലിൻ്റെ മൈനസുകൾ ഒന്നും കാണുവാനില്ല. അവനെ ദൈവം ഉപയോഗിച്ച പ്ലസ്സുകൾ മാത്രമേ ഉള്ളൂ, ദൈവനെ ഉപയോഗിച്ച നന്മയുടെ വഴികൾ മാത്രമേ ഉള്ളൂ. ദാനിയലിനെ ഏതൊക്കെ നിലയിൽ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചൊക്കെ ഇന്ന് പറയാനുണ്ടെങ്കിൽ സമയമില്ലാത്ത ദാസൻ എൻ്റെ അല്പകാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദാനിയലിൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോൾ ദൈവം ദാനിയലിന് ഒരു നല്ല സെൻഡ് ഓഫ് നൽകുകയാണ്. മഹാപീഡന കാലത്ത് നിന്നും ദൈവജനം വിടുതൽ പ്രാപിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ സംഭവിക്കാമെന്ന കാര്യങ്ങൾ ദാനിയലിന് ദൈവം വെളിപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും ചേർന്ന് പഠിക്കുമ്പോൾ രണ്ടും ഒരുപോലെ കണക്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. മേലാൽ സംഭവിക്കും. ദാനിയലിൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ വിലയേറിയ മർമ്മങ്ങൾ ദൈവം ദാനിയലിനെ വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ദാനിയേൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, ദേവദാസൻ അത് പറഞ്ഞു, ദാനിയേൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ രാജാക്കന്മാർക്ക് മറഞ്ഞു കിടന്ന സ്വപ്നങ്ങളും ഭാവി കാര്യങ്ങളും ദാനിയേൽ എന്ന മനുഷ്യനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്വപ്നക്കാർക്കും മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും വിദ്യക്കാർക്കും ഒന്നും മനസ്സിലാക്കാത്ത രഹസ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വെളിപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ മേലാൾ സംഭവിപ്പുള്ള കാര്യങ്ങൾ ദൈവം നിന്നെ വെളിപ്പെടുത്തി അറിയിക്കും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ ആ കാലത്ത് ജീവിച്ചത് മനുഷ്യരായിരുന്നെങ്കിലും ദാനിയേൽ അന്ന് പ്രവചിച്ച കാര്യങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മേലാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ദൈവത്തിന് വേണ്ടി തൻ്റെടമായി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം ചില കാര്യങ്ങൾ അറിയിക്കും. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ വീട് മേടിക്കും, കാറ് മേടിക്കും, ഇങ്ങനെയുള്ള ദൂതുകൾ കേൾക്കാനാണ് നമുക്കെല്ലാം ഇഷ്ടം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതിന് അതൊക്കെ നമുക്ക് ഇവിടുത്തെ ശവക്കുഴിവേണ്ടതിരുന്നതാണ്. ശവക്കുഴിവേണ്ടതിരുന്നൊരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യതയെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് ഏറ്റവും വലുതായി വേണ്ടത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അബുദാബിയിൽ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചുപോയി. 32-ാമത്തെ വയസ്സ്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരായ ഞാൻ അന്ന് അമേരിക്കയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുകയും നാട്ടിലൂടെ അടക്കുകയും ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പോൾ ആ സഹോദരി എന്നോട് നിലവിളിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററെ,
എനിക്കിനി എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ, അച്ഛന് എവിടെയാണ് പോയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ, മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുമെന്ന് എനിക്ക് അറിയാൻ കഴിയുമോ. പ്രിയമുള്ളവരെ, ഭർത്താവ് മരിച്ചപ്പോഴാണ് ആ സഹോദരിക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെ നമ്മൾ ഓടി നടക്കുമ്പോൾ അതൊന്നും അറിയാൻ നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കേണ്ടതാണ്. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വ്യക്തമായ പുസ്തകം വിശുദ്ധ ബൈബിൾ തന്നെയാണ്. അതിൻ്റെ നല്ല ഭാഗം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നീതിമാന്മാരുടെ പുനരുത്ഥാനം, നീതികെട്ടവരുടെ പുനരുത്ഥാനം, അതിനുശേഷമുള്ള സംഭവങ്ങൾ, അതിനുശേഷമുള്ള പ്രതിഫല വിഭജനങ്ങൾ, ഇതെല്ലാം തന്നെ സവിസ്തരമായി വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കേൾക്കാനോ വായിക്കാനോ പഠിക്കാനോ നമുക്ക് സമയമില്ലല്ലോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇവിടെ കുറച്ചൊക്കെ നേടാമെന്നുള്ള ചിന്തയിൽ ഓടുന്നുകൊണ്ട് മനുഷ്യർ അതിനു വേണ്ടി ശ്രദ്ധിക്കുന്നേയില്ല. ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിന് വേണ്ടി ശക്തനായി നിന്ന ദൈവദാസനാണ് ദാനിയേൽ. അവൻ വിശുദ്ധിയോടെ നിന്നവനാണ്, അവൻ വേർപാടോടെ നിന്നവനാണ്, അവന് പ്രാർത്ഥനയോടെ നിന്നവനാണ്, അവൻ ദൈവത്തിൻ്റെ വൻ മർമ്മങ്ങളെ പ്രസ്താവിച്ചവനാണ്, അവൻ ജീവിത ഉപദേശവും സൂക്ഷിച്ചവനാണ്, അവൻ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി മൂന്ന് രാജാക്കന്മാരുടെ കാലത്ത് ശക്തമായി നിന്ന് പ്രവചിച്ചവനാണ്. അത് മാത്രമല്ല, അവൻ ഭരണ നിപുണനായിരുന്നു. രാജാവ് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ മുഴുവൻ ഭരിക്കുകയും രാജ്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു. പക്ഷേ ഇത്ര ഉയർന്ന നിലയിലായിട്ട് പോലും ദാനിയേല് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദിവസം മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ജീവിത വിശുദ്ധിയും വേർപാടും പാലിച്ചത് കൊണ്ട് അവന് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവ് വന്നില്ല. ഇപ്പോൾ ആളുകൾക്ക് പറയുന്നത്, പാസ്റ്ററെ ഒട്ടും സമയമില്ല, കോവിഡെല്ലാം കഴിഞ്ഞില്ലേ, ഒട്ടും പ്രാർത്ഥിക്കാൻ സമയമില്ല. ദാനിയേലിനെ പോലത്തെ തിരക്കുള്ള മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു. പക്ഷേ അവൻ്റെ തിരക്കുകളുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഏബ്രഹാം ലിങ്കനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായി ചെറിയ നിലയിൽ നിന്ന് ഉയർന്നു വന്നൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുറിയിൽ പ്രെയർ റൂം അദ്ദേഹം ക്രമീകരിച്ചിരുന്നു. താൻ നേരത്തെ ഉപയോഗിച്ചു വന്നിരുന്ന വസ്ത്രങ്ങൾ അവിടെ താൻ സൂക്ഷിച്ചിരുന്നു. ഏത് ക്രൈസിസ് വരുമ്പോഴും ഏത് പ്രതിസന്ധി വരുമ്പോഴും അദ്ദേഹം ഓടിയ മുറിക്കകത്ത് കയറി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? കർത്താവേ, ഇവിടുന്ന് നീ എന്നെ ഇവിടെ വരെ ഉയർത്തിയത്, അതുകൊണ്ട് ഈ ജനത്തെ ഭരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന സ്വർഗം കേട്ട് മുൻ പ്രസിഡന്റുമാർക്ക് പലർക്കും ലഭിക്കാത്ത അസാമാന്യമായ ബുദ്ധി ഏബ്രഹാം ലിങ്കന് ദൈവം കൊടുത്തു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ തിളങ്ങി നിന്ന ഒരു പ്രസിഡന്റായി മാറി. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് ക്രൈസിസിലും എത്ര തിരക്കിലും പ്രാർത്ഥിക്കാൻ നീ സമയമെടുക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നീ ആയിരം പ്രാവശ്യം നടന്നിട്ട് നടക്കാത്ത കാര്യം നിന്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും. പ്രാർത്ഥിക്കുന്നവനെ ലോകമറിയത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയാം. ദൈവമറിയുന്നു, പ്രസംഗിക്കുന്നവനെ ലോകമറിയുന്നു, പ്രാർത്ഥിക്കുന്നവനെ അങ്ങനെ ആരും അറിയുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവനെ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യസമയമായപ്പോൾ ദൈവം ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലെ നീ പോയിക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിക്കാൻ നീ എഴുന്നേറ്റു വരും. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ എയർപോർട്ടിൽ നിന്നോ അടുത്ത സ്ഥലത്തേക്ക് പോകാനായി ഉത്സാഹിക്കുന്ന ഒരു മനുഷ്യനോട് പറയുന്ന പോലെയുള്ള ലാഘവത്തിലാണ് ദൈവം പറയുന്നത്, നീ പോയിക്കൊള്ളുക എന്ന് പറയുന്നത്. എത്ര ഈസിയായിട്ടുള്ള, നീ പോയി മരിക്കുക. അവനോട് പറയാം, നീ പോയിക്കൊള്ളുക. എന്തൊക്കെ കാര്യങ്ങളാണ്? ശത്രുക്കളുടെ പീഡനവും ഭാരവും പ്രയാസവും നീണ്ട ഉപവാസവും പ്രാർത്ഥനയും ദാനിയേലെ അവസാനിച്ചിരിക്കുന്നു. നീ ജീവിച്ച കാലത്ത് ഒത്തിരി പീഡനം അനുഭവിച്ചു, നിന്നെ അസിയോടെ പലരും കുടുക്കി, നിന്നെ സിംഹത്തിൻ്റെ ഗുഹയിൽ എറിയേണ്ടി വന്നു, നീ അറിയാത്ത പറയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ നീ പ്രതിയാക്കപ്പെട്ടു. പക്ഷേ നിന്നോട് ഇന്ന് പറയുന്നു, നീ പോയിക്കൊള്ളുക, നീ പോയിക്കൊള്ളുക, നിന്റെ ആ പ്രതിസന്ധികളെല്ലാം തീരും. രണ്ടാമതായി, രണ്ട് ദൂതന്മാർ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് പറയുക, നീ പോയിക്കൊള്ളുക. ഒരു നല്ല സെൻറ് ഓഫ് ദൈവം ദാനിയേൽ കൊടുക്കുകയാണ്. മൂന്നാമതായി, ഒടുവിലായി അവൻ്റെ മരണ സമയത്തോട് അടുക്കുമ്പോൾ ദൈവം അവനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാണ്. ജീവിതത്തിൽ 60, 70, 80 വർഷം ലോകത്തിൻ്റെ ഭാരം പേർന്ന നീ ജീവിതത്തിൻ്റെ സായവസന്ധ്യയോട് അടുക്കുമ്പോൾ നിന്നോട് ദൈവം പറയുക, പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് പറയുന്നെങ്കിലും പ്രത്യാശ കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ്. നാലാമത്തെ കാര്യം, കഷ്ടങ്ങൾക്ക് വിരാമമിടുന്നു. കഷ്ടങ്ങളിൽ നിന്ന് ദാനിയേലിന് ഒരു വിശ്രമ ദൈവം കൊടുക്കുകയാണ്.
മാത്രമല്ല മരണം ഒരു വിശ്രമമാണെന്ന് ദാനിയേലിനെ പഠിപ്പിക്കുകയാണ്. അഞ്ചു കാര്യമാണ്, ശത്രുക്കളുടെ പീഡനവും ഭാരവും പ്രയാസവും നീണ്ട ഉപവാസ പ്രാർത്ഥനയും ദാനിയേല് അവസാനിച്ചിരിക്കുന്നു. രണ്ട്, ദൂതന്മാർ രണ്ടു പ്രാവശ്യം പറഞ്ഞ് പോകാനായിട്ട് അവനെ ഉത്സാഹിപ്പിക്കുകയാണ്. മൂന്ന്, ഒടുവിലായി അവനെ പ്രത്യാശയുണ്ട് നിറയ്ക്കുകയാണ്. നാല്, കഷ്ടതകളിൽ നിന്ന് വിശ്രമത്തിന് വേണ്ടി അവനെ ഒരുക്കുകയാണ്. അഞ്ച്, മരണം ഒരു വിശ്രമമാണെന്ന് അവനോട് പറയുകയാണ്. പ്രിയമുള്ളവര്, മരണത്തിനപ്പുറമായി ഒരു വിശ്രമമുണ്ടെന്നും മരണത്തിനപ്പുറമായി ഒരു പ്രതിഫലമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. പ്രതിഫലം സ്വീകരിപ്പാൻ ഒരു പുനരുത്ഥാനം ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ടമാടാതെ കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രത്യാശ, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്കുണ്ടാകണം. കഴിഞ്ഞ രണ്ട് വർഷമാണ് കോവിഡ് എന്ന മഹാമാരിയിൽ എത്രയോ ധനവാനന്മാർ അവർക്ക് നേടിവെച്ചൊന്ന് അനുഭവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 75 ലക്ഷം രൂപ ബാങ്കിലുണ്ടായിരുന്ന ഒരമ്മച്ചി സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കേട്ടത്, പൈസ കൊടുക്കാൻ ആ ബില്ലിൽ ഒപ്പിടാൻ ആ ചെക്കിൽ ഒപ്പിടാനായിട്ടുള്ള കഴിവില്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് മരിച്ചുപോയെന്ന് പക്കില്ലാത്തൊരു മാതാവിനെ കുറിച്ച് കേൾക്കാനിടയാ തീർന്നു. പ്രിയമുള്ളവരെ, ഇവിടെ എന്ത് നേടിയാലും അത് നമുക്ക് ഉപയോഗിക്കാനോ ഉപകരിക്കാനോ കഴിയത്തില്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മാത്രമേ മിച്ചമുള്ളെന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതാണ്. 1 കൊരിന്ത്യർ 9:25 പറയുന്നു, അംഗം പൊരുകുന്നവരൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് നമുക്ക് ലഭിക്കുന്ന കിരീടം വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടമാണ്. ഇവിടെ ഓടുന്നവർക്ക് കൊടുക്കുന്നത് വാടുന്ന കിരീടമാണെങ്കിൽ അവിടെ ലഭിക്കുന്നത് വാടാത്ത കിരീടമാണ്. പഴയകാലത്ത് ഓടി വരുമ്പോൾ കൊടുക്കുന്ന കിരീടം എറകൾ കൊണ്ട് നെയ്തെടുത്തതാണ്, അത് തലയിൽ വെച്ച് കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ അത് വാടിപ്പോകുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്നു, അപ്പസ്തലനായ പൗലോസ് കൊരിന്ത്യർ പറയുന്നു, നമുക്ക് ലഭിക്കുന്ന കിരീടം വാടാത്ത കിരീടമാണ്. കേൾക്കണമേ, റെവലേഷൻ വെളിപ്പാട് പുസ്തകം 22:12 പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പൂർത്തിക്കടുത്ത് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രതിഫലങ്ങൾ വിഭജിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ദൈവദാസന്മാർ ഒന്നോടൊന്ന് ചേർത്ത് പറയുന്നത്. പലർക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് വിട്ടു കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നേടാനുള്ള നട്ടോട്ടമാണ്, അല്ല, നിത്യതയ്ക്കപ്പുറത്ത് നിത്യതയിൽ നമുക്ക് പ്രതിഭങ്ങളെ വിഭജിക്കുന്ന ഒരു ദിവസമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 4-5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. 1, ചരിത്രഗതി നിശ്ചയിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് ദാനിയേലിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. 2, ഭൂതം ഭാവി വർത്തമാന സംഭവങ്ങൾ ദൈവഹിതപ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ദാനിയേലിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. നമുക്ക് ഇന്നത്തെ കാര്യം അറിയത്തുള്ളൂ, ഇന്നത്തെ കാര്യം അറിയത്തുള്ളൂ, നാളത്തെ കാര്യം നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. 3 കാര്യം, ഭാവിയെക്കുറിച്ച് ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു ദൈവത്തിൻ്റെ പൈതൽ തയ്യാറാകണം. അടുത്തത്, ദൈവം തരുന്ന പ്രകാശത്തിൽ ഇന്ന് ജീവിക്കണം. ദൈവം തരുന്ന പ്രത്യാശയിൽ ഇന്ന് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. അപ്സെറ്റായി പോകാതെ, ഡൗൺ ആകാതെ, ഡിപ്രഷനാകാതെ, ഇന്ന് വരെ എന്നെ ദൈവം നടത്തിയെങ്കിൽ ആ ദൈവം നാളെ നടത്താനും ശക്തനാണെന്ന് നീ വിശ്വസിച്ച് ദൈവത്തെ സ്തോത്രം പറയണം. എൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പാസ്റ്റർ ബാബു ചെറിയാനും കെസി സ്വാമികൾ തുടങ്ങിയ ദൈവദാസന്മാർ പറഞ്ഞത്. ഒരിക്കൽ നിരാശപ്പെട്ടു പോകല്ലേ, ഇവിടെ ഒന്നും നേടിയില്ല ും നമുക്ക് ശുഭകരമായ ഒരു നിത്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽ നമ്മൾക്കുണ്ടാകണം. നാളെ കാണുമോ എന്ന് ആർക്കറിയാം. എൻ്റെ ഒരു കസിൻ്റെ മകളുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ദുബായിൽ മരിച്ചുപോയി. 3 കോവിഡ് വന്നുകൊണ്ട് 3 വർഷമായി നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച വരാനായിട്ട് എല്ലാം റെഡിയാക്കി 3 വർഷം ശേഷം വരികയാണ്. തലേദിവസം വൈകിട്ട് പട്ടിയെല്ലാം ബാക്കി ചെയ്തപ്പോൾ ഒരു സാധനം മെഡിക്കാനായിട്ട് കടയിലോട്ട് പോയി. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അറ്റാക്ക് ഉണ്ടായി, മരിച്ചു. പിറ്റേ ദിവസം രാവിലെ വീട്ടുകാരെല്ലാം ചെന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ഡെഡ് ബോഡിയാണ് വന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ കാണുന്ന എല്ലാം താൽക്കാലികമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അടുത്ത കാര്യം, കർത്താവിൻ്റെ നാളിൽ പ്രതിഫലം പ്രാപിക്കത്തക്കോണം നമ്മളത് ഒരുങ്ങി നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ലോക ജീവിതം കൊണ്ട് ഇനിയും നമുക്കൊരു ജീവിതം ഈ ഭൂമിയിൽ ഇതുപോലെയില്ല. ഈ ഒരു അവസരം ജീവിക്കാൻ, ഈ 22 വർഷം, ഈ 22-23 ഇയറുകളിലൊക്കെ ജീവിപ്പാൻ ദൈവം നമുക്കൊരു ഭാഗ്യവും ആവശ്യവും സമയം തന്നിരിക്കുമ്പോൾ ആ സമയവും സാവകാശവും കത്താൻ വേണ്ടി വിനിയോഗിപ്പാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിന്നെ നമ്മളവരെ, മരണത്തിന് നോട്ടീസ് കിട്ടിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും?
1950-കളിൽ അമേരിക്കയിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ബോബ് മക്കാർത്തി. അദ്ദേഹം ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ രണ്ടുപേരും, ഭാര്യ ഡോക്ടറല്ല, ഭാര്യ ടീച്ചറാണ്. രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ഹോട്ടലിൽ ജോലി ചെയ്ത് പഠിച്ച് ഡോക്ടറായ മനുഷ്യനാണ് ബോബ് മക്കാർത്തി. നല്ല മിടുക്കനായ ഡോക്ടറായിരുന്നു, മിടുമിടുക്കൻ. ധാരാളം രോഗികളിൽ ഡോക്ടറെ കാണുവാനായി വരുമായിരുന്നു. ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങൾ, നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ ഈ ഡോക്ടറെ പേരിനാൽ അറിയപ്പെട്ടിരുന്നു. അത്ര ഫേമസ് ആയൊരു മനുഷ്യനായിരുന്നു. എന്നാൽ 1958-ൽ ഒരു ക്രിസ്മസ് ഡേയിൽ കഴിഞ്ഞ്, ക്രിസ്മസ് ഡേ കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം ഈ ഡോക്ടറും ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടർ ഭാര്യയോടൊരു കാര്യം പറഞ്ഞു. രണ്ട് പെൺകുട്ടികളുണ്ട് അവിടെ. കുഞ്ഞെ, നമ്മൾ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. നമ്മുടെ കുടുംബജീവിതം ഇതുവരെ വളരെ ധന്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു. പക്ഷേ ഒരു വിവരം ഞാൻ നിന്നെ ദുഃഖത്തോടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ശരീരത്തിലെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു കാര്യം അറിഞ്ഞു. എനിക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഏത് സമയത്തും മരണം സംഭവിക്കും. ഡോക്ടറാണ്. ഭാര്യ ഞെട്ടിപ്പോയി. ഭാര്യ ചോദിച്ചു, ക്രിസ്മസിന് മുമ്പ് എന്നാ പറഞ്ഞാൽ ഉടനെ? അവൻ പറഞ്ഞു, ക്രിസ്മസിന് കഴിഞ്ഞ് നീ സന്തോഷിച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അവളെ പൊട്ടിക്കരഞ്ഞു. ഭർത്താവ് എന്നേക്കുമായി അവൾ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അവൾ കരയാൻ തുടങ്ങി. രണ്ട് കുഞ്ഞുങ്ങളെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഡാഡി, മരണത്തിന് നോട്ടീസ് കിട്ടിയല്ലോ, ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഉടനെ ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു ഭക്തനായ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ആ ഡോക്ടർ. മരണത്തിന് നോട്ടീസ് കിട്ടി, ബ്ലഡ് ക്യാൻസർ എന്നറിഞ്ഞു. അടുത്ത അധികം ദിവസങ്ങളില്ലെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. രണ്ടാമത് എടുത്തു പറയാൻ സമയമേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. അതുകൊണ്ട് മരണത്തെ തടഞ്ഞെടുത്തുവാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. എനിക്ക് മരിക്കാൻ മനസ്സില്ലായിരിക്കാം, പക്ഷേ ഞാൻ അന്തസ്സോടെ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് വണങ്ങാനുള്ളതായ വിശ്വാസമുണ്ടായിരിക്കണം. ദൈവത്തിനുള്ള ചോദ്യം ചോദിക്കാൻ നമ്മൾ ആരുമല്ല. ദൈവം തന്ന മരണ നോട്ടീസ് ആണെങ്കിലും അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ചില ചുമതലകൾ ഈ ഭൂമി നിർവഹിപ്പാൻ ദൈവം നമ്മെ ഇവിടെ ആക്കി വച്ചിരിക്കുകയാണ്. അത് പൂവിൻ്റെ ശക്തിയോടും ആത്മാർത്ഥമായും ലഭിക്കുന്ന ആയുസ് ചെയ്തു തീർക്കണം. മറ്റുള്ളവരെ സഹായിപ്പാൻ മരണം വരെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു. ഏത് സമയത്ത് മരണം വന്നാലും അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇത്ര ക്രൂരമായി ദൈവമെന്നോട് പ്രവർത്തിച്ചല്ലോ എന്ന് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തായി ദൈവത്തിൻ്റെ പദ്ധതികളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് ഇന്നേ മനസ്സിലായി. ആ തിരിഹിതം എന്താണോ അത് ഞാൻ അത് അനുഭവിച്ച മതിയാകത്തുള്ളൂ എന്നും എനിക്ക് മനസ്സിലായി. ആ ഭക്തനായ മനുഷ്യൻ ആ വിശ്വാസത്തിലെ വാക്കുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അവസാന ശ്വാസം വരെ ഒരു ദിവസം ലീവ് എടുക്കാതെ ഞാൻ എൻ്റെ ജോലി പൂർത്തീകരിക്കുകയും എൻ്റെ ദൈവത്തെ സേവിക്കുകയും ചെയ്യും. 18 മാസം മനുഷ്യൻ അതിനുശേഷം ജീവിച്ചിരുന്നു. മരിക്കുമ്പോൾ മരിക്കട്ടെ, അതുവരെ ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രമിച്ച് വിശ്വാസത്തോടെ അക്കരെ നാട്ടിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രസംഗിക്കും, പാട്ടുകൾ പാടും, കൈയടിക്കും, തുള്ളിച്ചാടും, പക്ഷേ മരണത്തിൻ്റെ നോട്ടീസ് വന്നാൽ മേലാൽ സംഭവിപ്പുള്ള കാര്യങ്ങൾ നിൻ്റെ അകത്തേക്ക് വ്യാപരിച്ചിട്ട് പ്രത്യാശയായി നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ചില ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പൊടിയിൽ നിന്ന് ലയിച്ചു ചേർന്നാലും പൊടിയിൽ നിന്ന് ദേഹസഹിതനായി തിരിച്ചു വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഈ 105-ാമത്തെ സഭായോഗത്തിൽ നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്, മരണത്തിനപ്പുറമായി പ്രത്യാശ ഉണ്ടായിരിക്കണം. ഇവിടുത്തെ കാറും ഇവിടുത്തെ വീടും ഇവിടുത്തെ ഫോണും ഇവിടുത്തെ നന്മകളും ശവക്കുഴി വരെയുള്ളൂ. ശവക്കുഴിക്ക് അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം യേശുവിന് വേണ്ടിയായിരിക്കാൻ, യേശുവിൻ്റെ കൂടെയായിരിക്കാൻ, പ്രത്യാശ നിർഭരമായിരിക്കാൻ, ദാനിയേലിനെ പോലെ വിശുദ്ധിയോടും നിർമ്മലം ജീവിപ്പാൻ, ഇവിടുത്തെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളല്ല മേലാൽ സംഭവിപ്പുള്ള കാര്യങ്ങളിലെ നിന്റെ
ഉത്സാഹത്തിൽ ദർശനം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. പാപികളെ രക്ഷയിലേക്ക് നയിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനാഥരെ വിധവമാരെ സംരക്ഷിക്കുക, കൈകൾ തുറന്ന് കർത്താവിന് വേലക്കേറി കൊടുക്കുക, സഭ ആരാധന കൂട്ടായ്മയിലും ആക്റ്റീവായി പ്രവർത്തിക്കുക. നാളെ എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ ദൈവത്തിന്റെ കരകളിൽ സുരക്ഷിതനാണെന്നുള്ള വിശ്വാസം ഉറപ്പും പ്രാപിച്ച് നിത്യതിവിടെ നമുക്ക് കൊറുകാം. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന് കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചോ മുമ്പായി ഉയർത്തുന്നവർക്കെയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ ആകാശങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഈ വചനം കൊണ്ട് പ്രത്യാശയുള്ള തീരുവാൻ അബ്ബാബ് മക്കാർത്തിയെ പോലെ പ്രത്യാശ വാക്കുകൾ പറഞ്ഞ് മരണത്തെ സ്വീകരിക്കുവാൻ ഏത് സമയത്ത് മരണം വന്നാലും അതിനെ സ്വീകരിപ്പാൻ ഒരുക്കമുള്ള തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് പ്രത്യാശയോടെ വളരെ മനോഹരമായ ഗാനം ഏത് പാട്ട് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അറിയും, പിന്നെ പുതിയുഗം വിരിയും, തിരികെ വരാതെ നമ്മൾ നിത്യത്തിലും അറിയും. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. Yeah.